ഇന്ന് ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുകയാണ്. ഞാൻ ടി കെ രജിത്. ആദ്യ വാർത്തയിലേക്ക്. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 21 ദിവസത്തേക്ക് ജാമ്യം. 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിന്മേലാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിന് നിയന്ത്രണമുണ്ട്. 1.5 വർഷം അന്വേഷണം നടത്തിയ കേസിൽ അറസ്റ്റ് ഇതുവരെ വൈകിയത് എന്തുകൊണ്ടെന്ന് കോടതി ED ചോദിച്ചു. ജൂൺ 1 വരെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. കർശന വ്യവസ്ഥകളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കോ പോകരുത്. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു ഫയലിലും ഒപ്പിടാൻ പാടില്ല. മദ്യനയ അഴിമതി കേസിൽ സ്വന്തം പങ്കിനെക്കുറിച്ച് പ്രതികരിക്കരുത്. ഒരു സാക്ഷിയെയും ബന്ധപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 വരെ ജാമ്യം അനുവദിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. ജൂൺ 2 രാവിലെ തിഹാർ ജയിലിൽ തിരിച്ചെത്തണം. അതേസമയം 1.5 വർഷം അന്വേഷണം നടത്തിയ കേസിൽ അറസ്റ്റ് ഇതുവരെ വൈകിയത് എന്തുകൊണ്ടെന്ന കോടതിയുടെ ചോദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടിയായി. കെജ്രിവാളിന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും കരുത്തു പകരുമെന്ന് ഡൽഹി മന്ത്രി ഗോപാൽ റായ് 24 പറഞ്ഞു. സുപ്രീം കോടതി ഈ ഫൈസലിനെ ഏക റോഷനി കി കിരണ് ദിയ. ഹം സബ് ലോഗ് തഹേ ദിൽ സേ സുപ്രീം കോടതി കാ ധന്യവാദ് കർത്തേ ഹൈ. ഈ അന്ധേരേ മേ ഉജാലാ ഈ കിരണ് ദിഖാനേ കേ ലിയേ ദേശ് മേ ഈ ചുനാവ് മേ താനാശാഹി കോ ഖത്മ കർനേ കേ ലിയേ ലഡായി ഹോ റഹി ഹൈ. സംവിധാന ലോക്തന്ത്ര ബചാനേ കി ലഡായി ഹോ റഹി ഹൈ. അരവിന്ദ് കെജ്രിവാൾ ജി കേ ബാഹർ ആനേ സേ ലഡായി ഓർ മജ്ബൂത് ഹോഗി. യേ ലഡായി ഹം ജീതേംഗേ. മാർച്ച് 21 മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. നടപടി ചോദ്യം ചെയ്ത് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം തുടരും. 24 ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉടൻ ജയിൽ മോചിതനാകും. ആം ആദ്മി നേതാവ് കൈലാഷ് ഗെലോട്ടും പ്രവർത്തകരും തിഹാർ ജയിലിന് മുന്നിലെത്തി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഉടൻ എത്തും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇനി അറിയേണ്ടത് മോചനം എപ്പോഴേക്ക് സാധ്യമാകും എന്നുള്ളതാണ്. തിഹാർ ജയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വലിയ 50 ശേഷം ജയിൽ മോചനാകുന്ന കെജ്രിവാളിന് വലിയ സ്വീകരണം ഒരുക്കാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അവിടെ തടിച്ചുകൂടുന്നുണ്ട്. പുതിയ വിവരങ്ങൾ എന്താണ്? മോചനം എപ്പോഴേക്ക്? ബൽറാം. റിജിത്, 1.5 മണിക്കൂർ മുമ്പ് തന്നെ കെജ്രിവാളിന്റെ മോചനത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തിഹാർ ജയിലിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങും എന്നാണ് തിഹാർ ജയിൽ അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ, 100 പ്രവർത്തകർ തിഹാർ ജയിലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി കൈലാഷ് ഗെലോട്ട്, ഒപ്പം തന്നെ അതിഷി ഉൾപ്പെടെയുള്ളവർ, സൗരവ് ഭരദ്വാജ് അടക്കമുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ MP അടക്കമുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ച വിവരം അറിഞ്ഞ ഉടൻ തന്നെ പഞ്ചാബിൽ നിന്നും യാത്ര തിരിച്ചു. അല്പസമയം മുമ്പ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങി. ഇപ്പോൾ തിഹാർ ജയിലിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയിലിന് മുന്നിൽ മധുര വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ ഒരു ഘോഷയാത്രയായി തന്നെ കെജ്രിവാളിനെ തിഹാർ ജയിലിൽ നിന്നും പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കാനാണ് നിലവിൽ ആം ആദ്മി പ്രവർത്തകരുടെ തീരുമാനം എന്നുള്ളത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പുഷ്പവൃഷ്ടിയോടെ കെജ്രിവാളിനെ വരവേറ്റ് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സുനിത കെജ്രിവാൾ ഇന്ന് ഈ വിധി പറയുന്ന ഘട്ടത്തിൽ തിഹാർ ജയിലിൽ ഉണ്ടായിരുന്നു. പതിവ് കൂടിക്കാഴ്ചയ്ക്കായി എത്തിയ ഘട്ടത്തിലാണ് ആകസ്മികമായി കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുള്ള വിധിയും കോടതിയിൽ നിന്നുണ്ടായത്. അതിനുശേഷം സമയം പൂർത്തിയായതോടെ സുനിത കെജ്രിവാൾ മടങ്ങിയിരുന്നു. ഇപ്പോൾ അവരും തിഹാർ ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നു ഇന്ത്യാ മുന്നണി. കോടതിയുടെ ഇടപെടൽ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കുള്ള താക്കീതാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കോടതി വിധി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അതിയായ സന്തോഷമുണ്ട് എന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കാലത്തെ കോടതി വിധി മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യാ സഖ്യം. വിധി സ്വാഗതം ചെയ്ത കോൺഗ്രസ്
ജനാധിപത്യത്തെ അട്ടിമറിച്ചവർക്കുള്ള മറുപടിയാണെന്ന് പ്രതികരിച്ചു. ആരെങ്കിലും ബഹുമതിക്കാരായിട്ടുള്ളവർ മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന് ചേർന്ന് ചേർന്നാൽ അവർ മുഴുവൻ അഴിമതി വിശുദ്ധരായിട്ട് മാറുക, ഇതൊക്കെ ചെയ്യുന്ന സർക്കാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരു കേസിന്റെ പുറത്ത് കേജ്രിവാളിനെയും ഹേമന്ത് സോറിനെ അകത്താക്കിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ അകത്ത് അവരുടെ ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിധി. അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള BJP നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിധി സ്വാഗതാർഹമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടികേറ്റ ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ. അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത്. അത് കാണിക്കുന്നത് ഫാസിസത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല, ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത്. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. കെജ്രിവാളിനോട് കേന്ദ്രം ചെയ്തത് ക്രൂരതയെന്നും കേസിൽ നീതിദേവത ഇടപെട്ടുവെന്നും മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ സംഭവിച്ച കെജ്രിവാളിന് പ്രിയായ ഈ സംഭവം, ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം, ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ്. വിധിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. രാജ്യത്ത് അഴിമതിയുടെ പുതിയ അധ്യായം രചിക്കപ്പെടുകയാണെന്നായിരുന്നു BJP ആരോപണം. ന്യൂസ് ഡെസ്ക് 24. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം. ഈ മാസം 25 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി വിധിയെഴുതുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളും നേടിയത് BJP. ജയിലിലേക്ക് പോകും മുമ്പുള്ള കെജ്രിവാളോ ജയിലിന് പുറത്തുവരുന്ന കെജ്രിവാളോ ശക്തനെന്ന് June 4 ജയിൽ കാ ജവാബ് വോട്ട് സേ അഥവാ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ വാചകം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ പിറവിയെടുത്ത പാർട്ടിയുടെ അമരക്കാരൻ അഴിമതിക്കേസിൽ അകത്തായതാണ് BJP പ്രചരണായുധം. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ കാറ്റോ കൊടുങ്കാറ്റോ അതോ ഊതി വീർപ്പിച്ച ബലൂണോ എന്ന് ജനം വിധിയെഴുതാനിരിക്കുന്നതേയുള്ളൂ. കെജ്രിവാളിന്റെ മടങ്ങിവരവ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ആഹ്ലാദവും BJP ക്യാമ്പുകളിൽ മ്ലാനതയും പടർത്തിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അഴിക്കുള്ളിൽ തുടരുകയാണെന്നതൊന്നും കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിലുള്ള ആഘോഷത്തിൽ നിന്ന് AAP പ്രവർത്തകരെയും നേതാക്കളെയും തടയുന്നില്ല. അല്ലെങ്കിലും AAP സമം അരവിന്ദ് കെജ്രിവാൾ എന്നതാണ് വാസ്തവം. സത്യ കീ വിജയ ഹൈ, യേ ഇസ് ദേശ് കേ ലോക്തന്ത്ര കീ വിജയ ഹൈ, യേ ഇസ് ദേശ് കേ സംവിധാന കീ വിജയ ഹൈ. സുപ്രീം കോർട്ട് കാ ധന്യവാദ് കർത്തി ഹൂം കി സുപ്രീം കോർട്ട് സാംനെ ആയ ലോക്തന്ത്ര കോ ബചാനേ കേ ലിയേ, സംവിധാൻ കോ ബചാനേ കേ ലിയേ. ഡൽഹിയിലെ AAPയും കോൺഗ്രസും സഖ്യമായാണ് മത്സരിക്കുന്നത്. 4 AAPയും 3 കോൺഗ്രസും മത്സരിക്കുന്നു. BJP ആകട്ടെ 2019 ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ്. സുപ്രീം കോർട്ട് നെ സ്പഷ്ട് കർ ദിയ, അരവിന്ദ് കെജ്രിവാൾ ജി കോ കേവൽ ഓർ കേവൽ 15 കെ ലിയേ ചുനാവ് കെ ലിയേ ബാഹർ രഹ സകേംഗേ. ശരാബ് ഘോട്ടാലേ മേ ലിപ്ത് അരവിന്ദ് കെജ്രിവാൾ ജി, ഭ്രഷ്ടാചാർ മേ ലിപ്ത് അരവിന്ദ് കെജ്രിവാൾ ജി, ബൈമാനി കാ കറപ്ഷൻ കാ പൈസ ഇക്കട്ടേ കർനേ വാലേ അരവിന്ദ് കെജ്രിവാൾ ജി കോ ഏക് തരീഖോ ദുബാരാ ജയിൽ ജാനാ ഹോഗാ. കെജ്രിവാൾ വിഷയത്തിലൂന്നി ഹരിയാന ഉൾപ്പെടെ ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. പക്ഷേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേർ പൊരുതുകയാണ്. കെജ്രിവാൾ അഴിമതിക്കാരനെന്ന പ്രചാരണമാണ് പഞ്ചാബിൽ കോൺഗ്രസ് നടത്തുന്നത്. 24 ഡൽഹി. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് തിരിച്ചടി. കായിക താരങ്ങളുടെ പരാതിയിൽ ഡൽഹി റൌസ് അവന്യൂ കോടതി ലൈംഗിക പീഡന കുറ്റം ചുമത്തി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പാർട്ടി ഇപ്പോഴും തനിക്കൊപ്പമുണ്ട്, മകന് സീറ്റ് നൽകിയത് അതിന്റെ തെളിവ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ബ്രിജ്ഭൂഷൺ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ കോടതി തന്നെ കുറ്റം ചുമത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ബൽറാം? റിജിത, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൈസർഗഞ്ചിലെ സിറ്റിംഗ് MPയും ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. ഡൽഹി
റൌസ് അവന്യൂ കോടതി ബ്രിജ് ഭൂഷണിനെതിരെ ലൈംഗിക പീഡന കുറ്റം ചുമത്താനുള്ള ഉത്തരവാണ് ഇട്ടിരിക്കുന്നത്. ലൈംഗിക പീഡന കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ രണ്ട് കുറ്റങ്ങൾ ബ്രിജ് ഭൂഷണിനെതിരെ ചുമത്താനുള്ള നിർദ്ദേശമാണ് ഡൽഹി പോലീസിന് റൌസ് അവന്യൂ കോടതി നൽകിയിരിക്കുന്നത്. ഐ പി സി 354, 354A എന്നീ രണ്ട് വകുപ്പുകൾ ചുമത്താനാണ് നിർദ്ദേശം. ലൈംഗിക അതിക്രമം ബ്രിജ് ഭൂഷൺ നടത്തിയതായി മതിയായ തെളിവുകൾ ഉണ്ട് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. 7 ഗുസ്തി താരങ്ങളാണ് ബ്രിജ് ഭൂഷൺ ശരൺസിംഗ് ലൈംഗിക പീഡനം നടത്തി എന്നാരോപിച്ച പരാതി നൽകിയത്. അതിൽ പ്രായപൂർത്തിയാകാത്ത പരാതിക്കാരി പിന്നീട് മൊഴി മാറ്റുകയും പരാതി പിൻവലിക്കുകയും ചെയ്തിരുന്നു. 6 പരാതികൾ കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിൽ 5 പരാതികളിലും ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക പീഡനവും സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്താം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഓരോ പരാതിയിലും വെവ്വേറെ തന്നെ കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗുസ്തി ഫെഡറേഷന്റെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെതിരെയും ലൈംഗിക പീഡന കുറ്റം ചുമത്താനുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. റിജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ പോലും വലിയ ആത്മവിശ്വാസം ബ്രിജ് ഭൂഷൺ പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടി തനിക്കൊപ്പമുണ്ട് എന്നും അതുകൊണ്ടാണ് തന്റെ മകന് തനിക്ക് പകരം കൈസർഗഞ്ച് സീറ്റ് ഇത്തവണയും പാർട്ടി നൽകിയത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വനിതാ താരങ്ങളുടെ പരാതിയിൽ ലൈംഗിക പീഡന കുറ്റം ചുമത്താൻ, ബ്രിജ് ഭൂഷണെതിരെ കുറ്റം ചുമത്താൻ തെളിവുകളുണ്ട് എന്നാണ് ഡൽഹി റോസ് അവന്യൂ കോടതി വിലയിരുത്തുന്നത്. മെമ്മറി കാർഡ് കാണാതായ കേസിൽ KSRTC ഡ്രൈവർ എച്ച് എൽ യദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ്. ഇതിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ചോദ്യം ചെയ്യും. കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും ഉടൻ വിട്ടയക്കും. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെ, ഡ്രൈവർക്കൊപ്പം ഇരുത്തി യദുവിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നു മനസ്സിലാക്കുന്നു, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? അതായത് റീജിത്ത, ഈ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദു നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം എന്നാണ് നിലവിൽ പോലീസിൻ്റെ നിഗമനം. കാരണം ഈ KSRTC ബസ്സിൻ്റെ ഡ്രൈവർ കണ്ടക്ടറെയും ഒപ്പം തിരുവനന്തപുരം ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴികൾ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. ഇവരുടെ മൊഴികളുമായി കുട്ടി വായിക്കുമ്പോഴാണ് യദു നൽകിയ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് തിരിച്ചറിയുന്നത് മനസ്സിലാക്കുന്നത്. കാരണം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ബസ്സിൽ യദു വീണ്ടും കയറിയതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇക്കാര്യത്തിലൊന്നും യദുവിന് കൃത്യമായി മറുപടി നൽകാൻ സാധിച്ചില്ല. എന്തിനു ബസ്സിൽ കയറി വീണ്ടും വന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വേണം. ഒപ്പം തന്നെ ഈ KSRTC ബസ്സിലെ കണ്ടക്ടറുടെയും ഒപ്പം സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴി കുറച്ചുകൂടി വിശദമായി പോലീസ് പരിശോധിക്കും. ഇതിനുശേഷം യദുവിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. എന്തായാലും ഇന്ന് കസ്റ്റഡിയിലെടുത്ത ബസ്സിലെ കണ്ടക്ടർ സുബിനെയും ഒപ്പം തന്നെ തിരുവനന്തപുരം ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററെയും പോലീസ് അല്പസമയത്തിനകം വിട്ടയക്കും. ഇരുവരെയും രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവരെ വിട്ടയക്കുക. ഇവരെ ഒരു തരത്തിലുള്ള കസ്റ്റഡിയിലും എടുക്കില്ല എന്നാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. എന്തായാലും മെഡിക്കൽ പൂർത്തിയാക്കി ഇരുവരെയും വൈദ്യപരിശോധന നടത്തിയ ശേഷം വിട്ടയക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ യദുവിനെ തുടർന്നും ചോദ്യം ചെയ്യും. ഈ മൊഴികളുടെ കാര്യത്തിൽ ബസ്സിൽ തിരിച്ചു കയറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൊഴികളുടെ കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. 24 കൊല്ലം റിപ്പോർട്ടർ അരുൺ രാജിന് നേരെ കയ്യേറ്റ ശ്രമം. റിപ്പോർട്ടിങ്ങിനിടെ കത്തി വീശി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഏത് 34 ആയാലും ഏത് 54 ആയാലും 44 ആയാലും വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ചെയ്യുമ്പം നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുന്ന വീഡിയോ അവിടെ തന്നെ ചെയ്യേണ്ടത്. ഇവിടെ വെച്ച് ലൈവ് ചെയ്തിട്ട് അവിടുത്തെ വീഡിയോ കട്ട് ചെയ്ത് തരും. അല്ല, ഇതെല്ലാം പറയാം. അപ്പൊ സ്ഥലം നോക്കുമ്പോൾ ഇവിടെ സ്ഥലം പറഞ്ഞു കാണിക്കുന്നത്. എനിക്ക് സമയം പോണം. ആവശ്യമില്ല, കാര്യമാണ് പറഞ്ഞത്. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഇച്ചിരി പുച്ഛോ ഇല്ലേ? ഇവിടുത്തെ 24 പുച്ഛോ കാണിച്ചാലേ അണറ മീശയും മൊത്തം ഓരോ പിടിയെടുക്കും. കാണണോ ഒന്ന് ബാബാ മീശ ഓരോന്ന് പിടിയെടുത്തിട്ട് പോകും. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം? ഈ പ്രതിയുടെ പശ്ചാത്തലം എന്താണ് സലീം?
ഋജിത്, ഇത് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത് ഇന്ന് വൈകുന്നേരം 4 മണിയോടടുത്താണ്. 24 തന്നെ ഒരു വാർത്തയ്ക്കായി ഒരു ലൈവിനായി അരുൺരാജിനെ വിളിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ലൈവ് നൽകാനായി ഓഫീസിന്റെ 24 ഓഫീസിന്റെ പരിസരത്ത് വെച്ച് തന്നെ ഈ ലൈവിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് അരുൺരാജിനെതിരെ ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഒരു പ്രകോപനവും ഉണ്ടാകാതെയായിരുന്നു കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ക്യാമറ ആദ്യം അവിടെ വെച്ചിരുന്ന ക്യാമറ എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ക്യാമറ തട്ടി താഴെയിടാൻ പ്രതി ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പ്രതി ഇത്തരത്തിലൊരു ശ്രമം നടത്തിയപ്പോൾ തന്നെ എന്താണ് എന്ന് അവിടത്തെ 24 മറ്റ് സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചെങ്കിലും കാര്യമൊന്നും പറയാതെ അരുൺരാജിന് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയായിരുന്നു. അരുണിന്റെ മുഖത്തിനുൾപ്പെടെ പരിക്കുണ്ട്. മാത്രമല്ല ബിയർ കുപ്പിയും കത്തിയും അരുൺരാജിന് നേർക്ക് വീശുകയും പിന്നീട് ഏറെ നേരം വെല്ലുവിളി നടത്തുകയും ചെയ്തു. പ്രദേശവാസികൾ ഉൾപ്പെടെ ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഒരു വിധത്തിലും ഇയാൾ വഴങ്ങാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിക്കട കോളനി സ്വദേശിയായ ജോണിയാണ് ഈ ഇത്തരത്തിൽ അക്രമം നടത്തിയത്. അവിടത്തുകാർ തന്നെ ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഒരു വിധത്തിലും ഇയാൾ വഴങ്ങിയിരുന്നില്ല. മദ്യലഹരിയിലായിരുന്നു പ്രതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി അപ്പോൾ തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു. നിലവിൽ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ സംഭവ സ്ഥലത്ത് ഈ ക്യാമറ വെച്ചത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിനെ തുടർന്നുണ്ടായ ഒരു പ്രകോപനമാണ് ക്യാമറ തട്ടി താഴെയിടാൻ ശ്രമിച്ചു. അതിനിടെ ക്യാമറ സംരക്ഷിക്കുന്നതിനായി അവിടുത്തെ ഈ ഡ്രൈവർ 24 ഡ്രൈവറായ ശ്രീകാന്തും ഒപ്പം തന്നെ ക്യാമറമാനായ രാജ്കിരണും എല്ലാവരും ചേർന്ന് ശ്രമിച്ചു. അതിനിടെ അരുൺരാജിന് നേരെ കയ്യേറ്റം ഉണ്ടാകുകയായിരുന്നു. കയ്യേറ്റം നടത്തിയതിനു ശേഷം അവിടുത്തെ നാട്ടുകാർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ നാട്ടുകാർ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും വഴങ്ങാതെ ഇയാൾ അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അരുൺരാജിന്റെ ഭാഗത്ത് നിന്ന് പോലും മറ്റൊരു പ്രകോപനപരമായ വാക്കുകൾ പോലും നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു വിധത്തിലുള്ള പ്രകോപനവും അരുൺരാജിന്റെയോ ദൃശ്യങ്ങളിലുള്ള ശ്രീകാന്തിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്നാൽ ഇയാൾ നിരന്തരം പ്രകോപനം നടത്തുകയായിരുന്നു. അതിനുശേഷവും പിരിഞ്ഞു പോകാതെ നാട്ടുകാർ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചിട്ട് പോലും ഇയാൾ പിരിഞ്ഞു പോകാതെയും ഇരിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ പ്രതി പുള്ളിക്കട സ്വദേശിയായ ജോണി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. 24 കൊല്ലം റിപ്പോർട്ടർ അരുൺരാജിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. നോക്കാം ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി. ജസ്നയുടെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതിയുടേതാണ് ഉത്തരവ്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്ത് അടുത്ത 5 വേനൽ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളിലെ പ്രതിസന്ധി തുടരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 4 സർവീസുകൾ കൂടി റദ്ദാക്കി. ചികിത്സയ്ക്കായി ഡോക്ടറെ വസതിയിൽ വിളിച്ചു വരുത്തിയ തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയിൽ ചീഫ് സെക്രട്ടറിക്ക് അതൃപ്തി. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറി. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബെർജർ പെയിന്റ്സ്, 100 ഓഫ് ട്രസ്റ്റ്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്.